ഇന്ന് നമ്മൾ നയൻത്ത് സ്റ്റാൻഡേർഡ് ജോഗ്രഫിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സിക്സ് ചാപ്റ്റർ ആയിട്ടുള്ള പോപ്പുലേഷനാണ് പഠിക്കാൻ പോകുന്നത് ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ എത്രയാണെന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ എക്സാമ്പിൾ ഒരു കലാമിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരുപാട് പേരെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് സോ അത് എത്ര പേരെ അഫക്റ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഒരുപാട് ആവശ്യകത പോപ്പുലേഷൻ കൊണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് പ്രകാരം ഏകദേശം നൂറ്റി മുപ്പത്തി എട്ട് കോടിയോളമാണ് ഇന്ത്യയിലെ പോപ്പുലേഷൻ ഇന്ത്യയുടെ ഏരിയ എന്ന് പറയുന്നത് ത്രീ പോയിൻറ് ടു എയ്റ്റ് മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് അതായത് വേൾഡിലെ ഏരിയയുടെ ഏകദേശം രണ്ടേ പോയിൻറ്റ് നാല് പെർസെൻറ്റേജ് ഇന്ത്യയിലാണ് സോ ഇവിടെയാണ് നൂറ്റി മുപ്പത്തി എട്ട് കോടിയോളം ജനങ്ങൾ താമസിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ളത് ഉത്തർപ്രദേശിലാണ് ഏകദേശം ഇന്ത്യയുടെ പതിനാറ് ശതമാനത്തോളം പോപ്പുലേഷനും ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശ് കൂടാതെ ബീഹാർ വെസ്റ്റ് ബംഗാൾ അതുപോലെ മഹാരാഷ്ട്ര മുതലായ സംസ്ഥാനങ്ങളിലും വളരെ പോപ്പുലേഷൻ കൂടുതലാണ് എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോപ്പുലേഷൻ കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സിക്കിം എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം സീറോ പോയിൻ്റ് ഫൈവ് മില്യൺ പോപ്പുലേഷൻ മാത്രമേ അവിടെ കാണുന്നുള്ളൂ പിന്നെ നമ്മുടെ അയലൻഡ് ആയിട്ടുള്ള ലക്ഷദ്വീപിലൊക്കെ അറുപതിനായിരത്തോളം പീപ്പിൾ മാത്രമേ ഉള്ളൂ സോ ഇങ്ങനെ വാരി ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ പോപ്പുലേഷൻ ഓരോ സ്റ്റേറ്റിലും അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിലും ഇന്ത്യയിലെ പോപ്പുലേഷൻ്റെ ഏകദേശം പകുതി ഭാഗവും കാണപ്പെടുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞവരൊക്കെ തന്നെയാണ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ വെസ്റ്റ് ബംഗാൾ ആൻഡ് ആന്ധ്രാപ്രദേശ് ഇനി രാജസ്ഥാൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് രാജസ്ഥാനാണ് പക്ഷേ അവിടെ ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ പോപ്പുലേഷൻ ഉള്ളൂ ഇതിന് കാരണം അവിടെ ഒരുപാട് ഭാഗം ഡെസേർട്ട് ആയതാണ് ആയതുകൊണ്ടാണ് ഇനി ഇന്ത്യയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഴ്സൺ പെർ യൂണിറ്റ് ആണ് സോ ഇന്ത്യ ഹൈലി പോപ്പുലേറ്റഡ് അല്ലെങ്കിൽ ഹൈ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും രണ്ടായിരത്തി ഒന്നിലെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ മുന്നൂറ്റി ഇരുപത്തി നാല് പേഴ്സൻസ് ഉണ്ട് ആസാമിലും പെനൻസുലർ സ്റ്റേറ്റിലും ഒക്കെ തന്നെ മോഡറേറ്റ് പോപ്പുലേഷനാണ് പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ് കാണപ്പെടുന്നത് ഇതിന് കാരണം ഹില്ലി ഡിസെക്റ്റഡ് ആൻഡ് റോക്കി നാച്ചറാണ് അതുപോലെ ഇവിടെയൊക്കെ മോഡറേറ്റ് റെയിൻഫോളാണ് കിട്ടുന്നത് ഇനി നോർത്തേൺ പ്ലെയിനിലും കേരളയിലും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ് ഇതിന് കാരണം അവിടുത്തെ അബൻഡൻ്റ് ആയിട്ടുള്ള റെയിൻഫോളും അതേപോലെ ഫേർട്ടൈലായിട്ടുള്ള സോയിലുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇന്ത്യയുടെ മാപ്പ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളതെന്നും എവിടെയാണ് മോഡറേറ്റ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ളതെന്നും എവിടെയാണ് പോപ്പുലേഷൻ കുറവ് എന്നൊക്കെ സോ ഇനി നമുക്ക് പോപ്പുലേഷൻ ഗ്രോത്തിനെ പറ്റി പഠിക്കാം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഡയനാമിക് ഫിനോമിനിയാണ് സോ മെയിനായിട്ട് പോപ്പുലേഷനെ എഫക്റ്റ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സ് ബേർത്തും ഡെത്തും അതേപോലെ മൈഗ്രേഷനുമാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ഗ്രാഫിൽ നിന്ന് വ്യക്തമാണ് കൂടി വരെയാണ് ഇന്ത്യയിലെ പോപ്പുലേഷൻ ഓരോ വർഷം കഴിയും തോറും പോപ്പുലേഷൻ വളരെയധികം കൂടി വരാണെന്ന് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് മൂന്ന് മെയിൻ പ്രോസസ്സ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ നോക്കാം ഒന്നാമത്തത് ബർത്ത് റേറ്റ് ആണ് രണ്ടാമത്തത് ഡെത്ത് റേറ്റ് ആണ് മൂന്നാമത്തത് മൈഗ്രേഷൻ ആണ് ബർത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ലിവ് ബർത്ത്സ് പെർ തൗസൻഡ് പേഴ്സൺ ഇൻ എ ഇ ഇയർ ഇന്ത്യയിൽ ഡെത്ത് റേറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബർത്ത് റേറ്റ് എപ്പോഴും കൂടുതലായിരിക്കും ഇതാണ് ഇന്ത്യയിലെ പോപ്പുലേഷൻ കൂടാനുള്ള ഒന്നാമത്തെ കാരണം ഇനി ഡെത്ത് റേറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഡെത്ത് പെർ തൗസൻഡ് പേഴ്സൺ ഇൻ എ ഇയർ ഒരു ആയിരം പേരെടുത്താൽ എത്ര പേർ മരിക്കുന്നുണ്ടെന്നുള്ള അളവാണ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് ദെൻ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇന്ത്യയിൽ ഹൈ ബർത്ത് റേറ്റ് ആണ് അതേപോലെ ഡെത്ത് റേറ്റ് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഹെൽത്ത് സിസ്റ്റം ഒക്കെ വർദ്ധിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ബർത്ത് റേറ്റ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഇനി മൈഗ്രേഷൻ ആണ് മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ അക്രോസ് റീജിയൻ ആൻഡ് ടെറിട്ടറീസ് ഇപ്പം ഇവിടുന്ന് കൂടുതൽ പേര് ഇന്ത്യക്ക് പുറത്തു പോകുന്നുണ്ട് അവിടുന്ന് കുറേ പേര് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഇതിനാണ് മൈഗ്രേഷൻ എന്ന് മൊത്തത്തിൽ പറയുന്നത് ഇതിൽ തന്നെ ഇമിഗ്രേഷനും എമിഗ്രേഷനും ഉണ്ട് ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ വേറൊരു രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നതിനെയാണ് എമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പുറത്തു പോകുന്നതാണ് നമുക്ക് ഏജ് പ്രൊഫൈൽ ഓഫ് ഇന്ത്യ നോക്കാം അതായത് ഏജ് കോമ്പോസിഷൻ ഏജ് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് ചിൽഡ്രൻ ആണ് രണ്ടാമത്തത് അഡൽട്ടാണ് മൂന്നാമത്തത് ഏജ്ഡ് പോപ്പുലേഷനാണ് ചിൽഡ്രൻ എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സിന് കുറവുള്ള ആളുകളെയാണ് അഡൽറ്റ് എന്ന് പറയുന്നത് അഡൽറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വർക്കിംഗ് പോപ്പുലേഷനാണ് എടുക്കുന്നത് അത് പതിനഞ്ച് വയസ്സ് മുതൽ അൻപത്തൊമ്പത് വയസ്സ് വരെയുള്ള ആളുകളെയാണ് പറയുന്നത് അറുപത് വയസ്സിന് ശേഷമുള്ളവരെയാണ് നമ്മൾ എൽഡർ പീപ്പിൾ എന്ന് പറയുന്നത് അഥവാ ഈ ചിൽഡ്രനും അതേപോലെ അൻപത്തൊമ്പത് വയസ്സിന് ശേഷമുള്ള ആളുകളും വർക്കിംഗ് പോപ്പുലേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ഇന്ത്യയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് അഡൽറ്റ്സ് ആണ് അല്ലെങ്കിൽ പതിനഞ്ചിനും അൻപത്തൊമ്പത് വയസ്സിനും ഇടയിലുള്ളതാണ് എക്കണോമിക്സിൽ നോക്കുകയാണെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദതുമാണ് കാര്യം ഹ്യൂമൻ റിസോഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്കിംഗ് പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് ഹ്യൂമൻ റിസോഴ്സ് കൂടും ഇതാണ് കാരണം ഇനി നമുക്ക് കുറച്ച് ടേംസ് പരിചയപ്പെടാം ഒന്നാമത്തത് ലിറ്ററസി റേറ്റ് ആണ് ലിറ്ററസി റേറ്റ് എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് സാക്ഷരത ഉണ്ടെന്നുള്ള അളവാണ് അപ്പോൾ ലിറ്ററേറ്റ് അഥവാ സാക്ഷരത എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജിൽ വായിക്കാനും എഴുതാനും കഴിവുള്ളവരാണ് ഇന്ത്യയിൽ ലിറ്ററസി റേറ്റ് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് രണ്ടാമത്തത് സെക്സ് റേഷ്യൂ ആണ് സെക്സ് റേഷ്യൂ എന്ന് പറയുന്നത് ആയിരം മെയിൽസിന് എത്ര ഫീമെയിൽ എന്നുള്ള അളവാണ് ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ ഉള്ളത് അല്ലെങ്കിൽ ഫീമെയിലിന് മെയിലിനേക്കാളും കൂടുതലുള്ളത് കേരളത്തിലാണ് നെക്സ്റ്റ് വൺ ഓക്യുപേഷണൽ സ്ട്രക്ചറാണ് ഓക്യുപ്പേഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ പ്രൈമറി സെക്കൻഡറി ടേഴ്ഷറി ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണമാണ് പ്രൈമറി എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ ഫോറസ്ട്രി ഫിഷിംഗ് മൈനിങ് മുതലായവയും സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഇൻഡ ഇൻഡസ്ട്രി വർക്കും ടെറഷറി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം സേവനങ്ങളാണ് അല്ലേ ഇത് എക്സാമ്പിളാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് അതേപോലെ ടീച്ചിങ് കമ്മ്യൂണിക്കേഷൻ കോമേഴ്സ് അഡ്മിനിസ്ട്രേഷൻ മുതലായവ സോ ഇതാണ് ഓക്യുപ്പേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരുപാട് പേര് അഗ്രികൾച്ചറിനെ അഥവാ പ്രൈമറി ആക്ടിവിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഹെൽത്താണ് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പോണൻ്റ് ആണ് ഒരു പോപ്പുലേഷനെ നോക്കുന്ന സമയത്ത് നെക്സ്റ്റ് വൺ അഡോൾസൻസ് സെൻസ് ആണ് അഡോളിസെൻ്റ് എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷൻ എടുക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം ഈ അഡോളിസെൻസിലുള്ള ഏജിലുള്ള ആളുകളാണ് പിന്നീട് അഡൾട്ടായിട്ട് മാറുന്നത് അവരാണ് ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് മാറുന്നത് പത്ത് വയസ്സിനും പത്തൊമ്പത് വയസ്സിനും ഇടയിലുള്ള ആളുകളെയാണ് അഡോളസെൻസ് അഥവാ ടീനേജേഴ്സ് എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത് അപ്പോൾ ഇവരുടെ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഡോളസൻസിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഇത് സ്റ്റാൻഡേർഡ് ഗ്രോത്തിനൊക്കെ കാരണമാവുന്നുണ്ട് സോ ഇന്ത്യയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് അനീമിയ ഉണ്ട് ഇതിന് കാരണം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടാത്തത് കൊണ്ടാണ് ഇനി നാഷണൽ പോപ്പുലേഷൻ പോളിസി നോക്കുന്ന സമയത്ത് പോപ്പുലേഷൻ പോളിസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി പ്ലാനിങ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഫാമിലി പ്രോഗ്രാമിങ് ഇന്ത്യയിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് നാഷണൽ പോപ്പുലേഷൻ പോളിസിയാണ് ഇന്ത്യയിൽ പതിനാല് വയസ്സിന് കുറവുള്ള കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് സ്കൂൾ എഡ്യൂക്കേഷൻ നൽകണമെന്ന് പറയുന്നത് നെക്സ്റ്റ് എൻ പി റ്റു തൗസൻഡ് ടു തൗസൻഡ് ആൻഡ് അഡോളസൻസ് ആണ് ഇതിലൂടെ പറയുന്നത് അഡോളസൻസിലുള്ള കുട്ടികൾക്ക് ന്യൂട്രീഷ്യസായിട്ടുള്ള ഫുഡ് കൊടുക്കാനും ചൈൽഡ് മാരേജിനെ പ്രിവെൻറ്റ് ചെയ്യാനും അതേപോലെ വെൽ എഡ്യൂക്കേഷൻ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഹെൽത്തി പോപ്പുലേഷൻ ഉണ്ടാവട്ടെ എന്നുള്ള കാര്യങ്ങളുമാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഫ്രെയിം വർക്കാണ് ഇതിലൂടെ നൽകുന്നത് ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് താങ്ക്